കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് നമ്മളെല്ലാവരും ഒന്നു ചേർന്ന് അവിടുത്തെ ആരാധിച്ച് സ്തുതിക്കുന്നു. ഹല്ലേലൂയ്യ ഹല്ലേലൂയ്യ. ഈശോയെ നന്ദി, കർത്താവേ നന്ദി. കർത്താവ്, ഈ സമൂഹത്തിലും വിദൂരങ്ങളിൽ ഇരുന്നും ഭവനങ്ങളിലിരുന്നും രോഗക്കിടക്കയിലായിക്കൊണ്ടും ഇപ്പോൾ അങ്ങയെ സ്തുതിച്ച് മഹത്വപ്പെടുത്തുന്ന അങ്ങയുടെ കൃപകൾക്ക് വേണ്ടി യാചിക്കുന്ന ഓരോരുത്തരും ഇപ്പോൾ അങ്ങ് ആശീർവദിക്കണമേ കർത്താവേ. അവരുടെ മേലുള്ള സകല പൈശാചിക പിടികൾ തകർക്കണ ഈശോയെ. അവർക്ക് സൗഖ്യം നിറയെ നൽകണമേ കർത്താവേ. അവരുടെ ആത്മശരീര മനസ്സുകളെ സുഖപ്പെടുത്തണ ഈശോയെ. അത്ഭുതകരമായ കൃപയൊഴുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ സൗഖ്യത്തിന്റെ ശക്തിക്കായിട്ട് പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹത്തിന്റെ പ്രവാഹത്തിനായിട്ട് യാചിക്കുന്നു ഈശോയെ. ഹല്ലേലൂയ്യ ഹല്ലേലൂയ്യ ഹല്ലേലൂയ്യ. യേശുവേ നന്ദി, കർത്താവേ നന്ദി. ഈ സമൂഹം ഇപ്പോൾ അനുഗ്രഹം പ്രാപിക്കുന്നത് പോലെ വിദൂരങ്ങളിലിരുന്ന് ഈ ശുശ്രൂഷയിൽ ഇപ്പോൾ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന ഓരോരുത്തരെ അനുഗ്രഹിക്കണ കർത്താവേ. അവരുടെ രോഗപീഠകൾ മാറ്റണമേ. അവരുടെ മേലുള്ള പൈശാചിക ബന്ധനങ്ങൾ തകർക്കണമേ. അവരുടെ കുടുംബങ്ങളെ അനുഗ്രഹിക്കണമേ. കുടുംബാംഗങ്ങളെ ആശീർവദിക്കണമേ. അവരുടെ കുടുംബങ്ങളിൽ നിന്ന് മരിച്ചുപോയവർക്ക് സ്വർഗഭാഗ്യം നൽകണമേ. എല്ലാ സന്യാസ സമൂഹാംഗങ്ങളെയും എല്ലാ സന്യസ്തരെയും വൈദികരെയും എല്ലാ അഭിഭിന്ന പിതാക്കന്മാരെയും മാർപ്പാപ്പായി അനുഗ്രഹിക്കണമേ. നാനാ ജാതി മതസ്ഥരെ എല്ലാവരെയും അനുഗ്രഹിക്കണമേ. എല്ലാ ഭവനങ്ങളും ആശീർവദിക്കപ്പെടട്ടെ. എല്ലാ സ്ഥാപനങ്ങളും അനുഗ്രഹിക്കപ്പെടട്ടെ. എല്ലാ ഇടവക കൂട്ടായ്മകളും അനുഗ്രഹിക്കപ്പെട്ടെ. എല്ലാ കന്യാമഠങ്ങളും അനുഗ്രഹിക്കപ്പെട്ടെ. എല്ലാ സന്യാസാശ്രമങ്ങളും അനുഗ്രഹിക്കപ്പെടട്ടെ. ഭിന്നിച്ചും കലകുറ്റം കഴുകി ദമ്പതിമാര് വിശുദ്ധീകരിക്കപ്പെടട്ടെ. അവരുടെ കുടുംബത്തിൽ ദൈവാനുഗ്രഹം നിറയട്ടെ. മക്കളില്ലാത്ത ദമ്പതിമാർക്ക് മക്കളെ ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. രോഗികൾ സൗഖ്യം പ്രാപിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ബന്ധിതർ മോചനം പ്രാപിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ്യ ഹല്ലേലൂയ്യ ഹല്ലേലൂയ്യ. എഴുന്നേറ്റ് നിന്നുകൊണ്ട് കൈയടിച്ച് അവിടുത്തെ ആരാധിച്ച് നമുക്ക് മഹത്വപ്പെടുത്താം. ഈശോയുടെ ശക്തി ഒഴുകിയിറങ്ങട്ടെ. Hallelujah, hallelujah, hallelujah. Hallelujah, hallelujah, hallelujah. Hallelujah, hallelujah, hallelujah. Aaradhikkunne njangal aaradhikkunne Aathmanaadhan Yeshuvine aaradhikkunne. Hallelujah, hallelujah, hallelujah. Hallelujah, hallelujah, hallelujah. Aaradhikkunne njangal aaradhikkunne Aathmaavilum satyathilum aaradhikkunne. Hallelujah, hallelujah, hallelujah. Hallelujah, hallelujah, hallelujah. Hallelujah, hallelujah, geetham paadida. Hallelujah, geetham paadi aaradhichida. Hallelujah, hallelujah, hallelujah. Hallelujah, hallelujah, hallelujah. Innu njangal vishwasathal aaradhikkunnu. Annu njangal mukham kandu aaradhichidum. Hallelujah, hallelujah, hallelujah. Hallelujah, hallelujah, hallelujah. Sarapugal aaradhikkum parishuddhane. Sandoshathal sondamakkal aaradhikkunnu. Hallelujah, hallelujah, hallelujah. Hallelujah, hallelujah, hallelujah. Bandhanamaliyum kettukalaliyum aaradhanayengal. കോട്ടകൾ തകരും ബാധകൾ ഒഴിയും ആരാധനയെങ്കൽ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. രോഗം മാറും ക്ഷീണം മാറും ആരാധനയെങ്കൽ. മൺകുടമുടയും തീകത്തീടും ആരാധനയെങ്കൽ. ഹല്ലേലൂയ 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 Hallelujah, hallelujah, hallelujah. Appa solar raatrigale aaradhich
ഏറ്റപ്പോൾ ചങ്ങല പൊട്ടി ബന്ധിതരെല്ലാം മോചിതരായല്ലോ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. വേദന തെങ്ങിയ ജീവിത വേളയിൽ കുരിശിൽ നോക്കുന്നു അങ്ങേ തിരുമുഖ ദർശനം കാംക്ഷിച്ചാരാധിക്കുന്നു. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. മുറിവുകളാലെ മാനസമിളകി ദുഃഖം പെരുകുമ്പോ ആശ്വാസത്തിൻ തൈലം നൽകും നാഥനെ വാട്ടുന്നു. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. വഴിയറിയാതെ വലയം നേരം പൻപ്രഭ തൂകുന്ന ദിവ്യവിളക്കാം ഈശോനാഥനെ ആരാധിക്കുന്നു. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ജീവിത ഭാരം പേറി വലഞ്ഞ തനയർപ്പാടുന്നു തവതിരുനടയിൽ ഒന്നായി നിന്ന് ആരാധിക്കുന്നു. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. പൂർണാത്മാവാൽ പൂർണ്ണ മനസ്സാൽ ആരാധിക്കുന്നു പൂജിത പാദം പുൽകി തനയർ ആരാധിക്കുന്നു. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. വചനം നൽകിയ സ്നേഹസ്വരൂപൻ ഈശോനാഥനെ നിർമ്മല ഹൃസ്തും മനവും നൽകി ആരാധിക്കുന്നു. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. സർവം നൽകി ജീവനുണർത്തിയ ഈശോനാഥന് ഹൃത്തിനുള്ളിൽ ആലയമേകെ ആരാധിക്കുന്നു. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. തിരുവചനത്താൽ ജീവനുണർത്തിയ ഈശോനാഥനെ തിരുസ്നേഹത്തിൻ ഗീതികൾ പാടി ആരാധിക്കുന്നു. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. കരുണാമയനും സ്നേഹവുമായ ഈശോനാഥന്റെ കരുണ തുളുമ്പും തിരുമുഖം കണ്ടിട്ട് ആരാധിക്കുന്നു. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. രോഗം മാറ്റി സൗഖ്യം നൽകിയ ഈശോനാഥനെ പാപം നീക്കിയ ഹൃദയം നൽകി ആരാധിക്കുന്നു. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. 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 ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ
അഭിഷിക്തരും സമർപ്പിതരും യേശുവേ, ദിവ്യാശീർവാദം സ്വീകരിക്കട്ടെ. സകല പാപികളും മാനസാന്തരപ്പെടട്ടെ, സകല ബന്ധിതരും വിമോചിതരാകട്ടെ, ശുദ്ധീകരണ സ്ഥലത്തിൽ വേദനിക്കുന്ന ആത്മാക്കൾ ഞങ്ങളുടെ പ്രാർത്ഥനയാൽ, ബലികളാൽ, ഞങ്ങളുടെ തപശ്ചര്യകളാൽ അനുഗ്രഹം പ്രാപിച്ച് സ്വർഗപ്രാപ്തരാകട്ടെ. തിരുമുഖ ദർശന ഭാഗ്യം അവർക്ക് നൽകണേ യേശുവേ. Hallelujah, hallelujah.
സ്തോത്രം. ഹാലേലൂയ, ഹാലേലൂയ, ഹാലേലൂയ. എന്റെ പേര് സുജാത, ഞാൻ പോപ്പമ്പടിയിൽ നിന്നും വരുന്നു. എനിക്ക് 2 വർഷമായിട്ട് കണ്ണിന് മൂടലായിരുന്നു, പ്രഷറുണ്ട്, അതിന്റെ ഇതിലായിരുന്നു മൂടലുണ്ട്, നല്ല ഒട്ടും കാണാൻ പറ്റുന്നില്ലായിരുന്നു, വായിക്കാൻ പറ്റുന്നില്ലായിരുന്നു, വായിക്കാൻ പറ്റുന്നില്ലായിരുന്നു. ഇപ്പൊ വായിക്കാൻ പറ്റുമോ? വായിക്കാൻ പറ്റുന്നുണ്ട്. വായിച്ചേ. ആത്മാവേ അഗ്നിയായി നിറയണമേ, ആത്മാവേ അഗ്നിയായി നിറയണം. ഇപ്പോൾ ഇങ്ങനെ നേരത്തെ വായിക്കാൻ പറ്റില്ലായിരുന്നു, പറ്റില്ലായിരുന്നു. രണ്ടു വർഷമായിട്ട് ഡോക്ടർ എന്താ പറഞ്ഞത്? കണ്ണിന് പ്രഷറുണ്ടെന്ന് പറഞ്ഞു. കണ്ണിന്റെ പ്രഷറിന്റെ ബുദ്ധിമുട്ട് മൂലം ഉണ്ടാകുന്ന അസുഖം എന്ന് പറഞ്ഞു. കാഴ്ച മങ്ങിപ്പോയി, കാഴ്ച കാണുന്നുണ്ട്. ഇന്നത്തെ സ്തുതിപ്പിന്റെ സമയത്ത് അടുത്തിരിക്കുന്ന രോഗിക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോഴാണ് എനിക്ക് അത്. അതാണ് അതിന്റെ സന്ദേശം. അതായത് സുജാത മറ്റൊരു രോഗിക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് സുജാതയ്ക്ക് സൗഖ്യം കിട്ടിയത്. നമ്മൾ നമ്മുടെ സ്വന്തം കാര്യം നോക്കാതെ, സ്വാർത്ഥത ഇല്ലാതെ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ, അവർക്ക് നന്മ ചെയ്യുമ്പോൾ നമ്മൾ ദൈവത്താൽ അനുഗ്രഹിക്കപ്പെടുന്നു. കൈയടിച്ച് ഈശോയ്ക്ക് നന്ദി പറയാം. ഹല്ലേലൂയ. എന്റെ പേര് ത്രേസ്യമ്മ. ഞാൻ കൊല്ലത്ത് കുണ്ട്ര എന്ന് പറയുന്ന സ്ഥലത്തുനിന്നാണ് വരുന്നത്. എനിക്ക് ഷുഗറും പ്രഷറും ഒക്കെ കൂടുതൽ, എപ്പോഴും 300 താഴെ ഷുഗർ വരത്തില്ല. അങ്ങനെ എന്റെ ഈ വലത്തെ കണ്ണിന് കാഴ്ച കുറഞ്ഞു. അപ്പൊ ഇവിടെ ധ്യാനത്തിന് വരാൻ നേരം വീട്ടിൽ നിന്ന് മക്കളും ഭർത്താവും പറഞ്ഞു പോകണ്ട, ഞാൻ ഇടയ്ക്കിടയ്ക്ക് തല ഇറങ്ങി വീഴും, അതുകൊണ്ട് നീ ഒറ്റയ്ക്ക് പോകണ്ടെന്ന് ഞാൻ പറഞ്ഞു. എന്തായാലും ഞാൻ ഈശോയുടെ സന്നിധി പോവുക. ഞാൻ തിങ്കളാഴ്ച ആയപ്പോ എന്റെ കയ്യിൽ നിന്ന് കണ്ണാടി താഴെ അങ്ങ് വീണു പോയി. അപ്പൊ അത് ഒന്നും ശരിയാക്കാൻ പറ്റാതെ, ഞാൻ എനിക്ക് വായിക്കാൻ പറ്റത്തില്ല, എഴുതാൻ പറ്റത്തില്ല. ഞാൻ ചൊവ്വാഴ്ച ഞാൻ വിചാരിച്ചു ഞാൻ എങ്ങനെ പാട്ടുപുസ്തകം പാടും എന്നും പറഞ്ഞ് പുസ്തകം എടുത്ത് നോക്കിയപ്പോ എനിക്ക് നന്നായിട്ട് കാണാൻ പറ്റുന്നു. സഹോദരി രോഗശാന്തി കിട്ടിയതൊന്നും കർത്താവ് നൽകിയതൊന്നും അറിഞ്ഞില്ലായിരുന്നു. പക്ഷെ കണ്ണട പൊട്ടിപ്പോയി. അത് ദൈവത്തിന്റെ ഒരു ഇടപെടലിന്റെ ഭാഗമായിരുന്നു. ആ കണ്ണട പൊട്ടിക്കഴിഞ്ഞപ്പോ കണ്ണട ഇല്ലാതെ തന്നെ പുസ്തകം എടുത്ത് നോക്കുമ്പോൾ പാട്ട് പുസ്തകം നോക്കുമ്പോൾ ശരിക്കും പാടാൻ പറ്റുന്നു. ഇപ്പൊ ഒന്ന് വായിച്ച കണ്ണട ഇല്ലാതെ. ആത്മാവേ അഗ്നിയായി നിറയണമേ, പാപത്തിൽ ശക്തിയൻ നിൻ അഗ്നിയായിരിക്കും. ഒരു കണ്ണിന് പൂർണ്ണമായിട്ട് കാഴ്ച പോയതായിരുന്നു അല്ലേ? ഏത് കണ്ണിന്? ആശ്വാസത്തിൻ ഉറവിടമേ. അപ്പോൾ വലത് കണ്ണിന് പൂർണ്ണമായിട്ട് കാഴ്ച പോയതായിരുന്നു. അതാണ് നമ്മുടെ ശുശ്രൂഷ ആരംഭത്തെ തന്നെ കർത്താവ് വെളിപ്പെടുത്തിയത്. നമ്മുടെ റെക്കോർഡിംഗ് ശുശ്രൂഷ തുടങ്ങുന്ന തൊട്ട് മുമ്പ് കർത്താവ് കണ്ണിന് കാഴ്ച നൽകിയിട്ടുണ്ട്, കണ്ണിന് കാഴ്ച മങ്ങിയവർക്ക് നൽകിയിട്ടുണ്ട്. ഈശോ എന്നോട് സന്ദേശം നൽകി വിളിച്ചു പറഞ്ഞല്ലോ, ഈ സഹോദരിയുടേതായിരുന്നു. അത്ഭുതകരമായ സൗഖ്യം കർത്താവ് എടുത്ത്. ഒരു കണ്ണിന് പൂർണ്ണമായി കാഴ്ച പോയതാണ്. ആ കണ്ണിന് കാഴ്ച തിരിച്ചു കിട്ടി, കണ്ണിന്റെ മോഡൽ മാറി. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ഞാൻ ആദ്യമായിട്ടാണ് ഒരു ധ്യാനത്തിൽ പങ്കെടുക്കുന്നത്. എന്താ രോഗശാന്തി കിട്ടിയത്? തിങ്കളാഴ്ചത്തെ ധ്യാനത്തിൽ അച്ഛൻ പറഞ്ഞിരുന്നു തുടയിലെ മസിലുകൾക്ക് വേദനയുള്ളവർക്ക് ശാന്തി കിട്ടുന്നെന്ന്. അപ്പോൾ ഞാൻ എഴുന്നേറ്റ് നിൽക്കുവോ സാക്ഷ്യം പറയുകയോ ചെയ്തില്ല, കൺഫേം ചെയ്തിട്ടൊക്കെ പറയാമെന്ന് കരുതി. പക്ഷെ എനിക്ക് 1 വർഷത്തിലേറെയായിട്ട് കുറച്ചു നേരം ഇരുന്നിട്ട് എഴുന്നേറ്റ് കഴിയുമ്പോൾ കുറെ സമയത്തേക്ക് നല്ല വേദന ഉണ്ടായിരുന്നു. എന്താണ് ജോലി? സ്റ്റാഫ് നഴ്സ്. എവിടെയാണ് ജോലി ചെയ്യുന്നത്? ലിബിയയിലായിരുന്നു. ലിബിയ ഇപ്പൊ തിരിച്ചു വന്നിരിക്കുകയാണ്. ഓക്കെ. ഇപ്പൊ ഈ സഹോദരിക്ക് തുട മസിലിന് വേദന, അത് ഇരുന്നിട്ട് എഴുന്നേക്കാൻ പറ്റാത്ത വേദനയായിരുന്നു. ഞായറാഴ്ച തന്നെ കർത്താവ് സൗഖ്യം നൽകി, അത് പൂർണ്ണമായിട്ട് സഹോദരത്തിന് തിരിച്ചറിഞ്ഞു. ഇപ്പൊ വേദന ഒട്ടുമില്ല. കൈയടിച്ച് ഈശോയ്ക്ക് നന്ദി പറയാം. ഹല്ലേലൂയ.
എന്റെ പേര് ഭാരതി. ഭാരതി പാലക്കാട് നിന്ന് വരുന്നു. എന്റെ കഴുത്തിന് ഈ കൈയും ഒരു 27 വർഷമായി ഭയങ്കര വേദന. കടന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നീക്കാൻ എനിക്ക് പറ്റില്ല. ആരെങ്കിലും എന്നെ സഹായിച്ചിട്ട് നൂർത്തിയിരിക്കണം. തല അത് ഞാൻ അറിയാണ്ട് നൂർത്തിയിരിക്കണായിരുന്നു. എന്നുവെച്ചാൽ തലയിലും അങ്ങനെ സൂചി തറയ്ക്കണ പോലുള്ള വേദനയാണ്. അപ്പോൾ ഇഞ്ചക്ഷൻ വെച്ച് കഴിഞ്ഞാൽ ഇന്ന് ഇഞ്ചക്ഷൻ വെച്ചാൽ ഇന്ന് വൈകുന്നേരം കിടക്കാം, നാളെ ഒന്നുറങ്ങുന്നവരെ കിടക്കായിരുന്നു. പക്ഷെ നാളെ ഒന്നുറങ്ങുന്നവരെ കിടന്നാൽ പിന്നീട് കിടക്കാൻ പറ്റില്ല. ഇപ്പം എങ്ങനെയുണ്ട്? ഇവിടെ ധ്യാനത്തിന് വന്നതിന്റെ ശേഷം കർത്താവ് ഭയങ്കര കർത്താവ് എന്നെ സുഖപ്പെടുത്തുന്ന സമയത്ത് എനിക്ക് ഭയങ്കര ചൂട്, തലയ്ക്കൊക്കെ നല്ല ചൂടായിരുന്നു. പക്ഷെ ഇവിടുന്ന് ഒരു തീക്കനല്ല അങ്ങോട്ട് പോയ പോലെ എനിക്ക് തോന്നി. അതിനുശേഷം വേദനയില്ല. എത്ര വർഷമായി? അതൊരു 27 വർഷം. ഭാരതി ഒരു ഹൈന്ദവ സഹോദരിയല്ലേ, ആദ്യമായിട്ട് വരുന്നതാണോ? അല്ല, ഇതിനു മുമ്പ് വന്നിട്ടുണ്ട്. എത്രവണ ധ്യാനിച്ചിട്ടുണ്ട് ഇവിടെ? ഒരു 5-8 വർഷം. ഈശോയിൽ വിശ്വാസം ഉണ്ടായിരുന്നു, ഈശോയാണ് സുഖപ്പെടുത്തുന്നു വിശ്വസിക്കുന്നു. 27 വർഷം പഴക്കമുള്ള ഈ കഴുത്തിന്റെ വേദന എന്തിന്റെ ഫലമാണെന്നാണ് ഡോക്ടർ പറഞ്ഞത്? ഡോക്ടർ പറഞ്ഞു എന്തിന്റെ ഫലമാണെന്ന് ഡോക്ടർ പറഞ്ഞു. കുറെ ചികിത്സിച്ചു, ആയുർവേദം ചെയ്തു, ഇംഗ്ലീഷ് മരുന്ന് ചെയ്തു, ഇംഗ്ലീഷ് മരുന്ന് നാടൻ മരുന്ന് മാറുന്നില്ല, ഒന്നും മാറുന്നില്ല. ഈ കൈ കൊണ്ടൊന്നും ചെയ്യാൻ പറ്റില്ല. കൈ ഭയങ്കര ഒരു ഭാരമാണ്, എന്ന് നീരായി കൈയിലൊക്കെ നീരുമായിരുന്നു. പക്ഷെ ഇപ്പൊ ഒരു വേദനയില്ല, നീരില്ല. ഈശോ തൊട്ടതിന് ശേഷം യാതൊരു കുഴപ്പമില്ല. ഇപ്പൊ ഒരു വേദനയില്ല, ഒരു പ്രശ്നമില്ല. ഇപ്പൊ ഒരു തരത്തിലും വേദനയില്ല, പൂർണ്ണമായിട്ടും. കൈയടിച്ച് ഈശോയ്ക്ക് നന്ദി പറയാം. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. എന്റെ പേര് മറിയാമ്മ, പത്തനംതിട്ടയിൽ നിന്ന് വരുന്നു. എനിക്ക് 14 വർഷമായി നട്ടിലിന് തേയ്മാനമായിരുന്നു. എനിക്ക് ഇവിടെ വന്നു കഴിഞ്ഞ് ശനിയാഴ്ച വന്ന് ഞാന് ഞായറാഴ്ച ആരാധനയുടെ സമയത്ത് അച്ഛൻ പറഞ്ഞു, നടുവിന് വേദനയുള്ള കുനിയാനും അല്ലാത്ത രോഗികളെ കർത്താവ് സുഖപ്പെടുത്തുന്ന. അപ്പൊ എനിക്ക് മടിയായിരുന്നു, എഴുന്നേറ്റ് നിൽക്കാൻ പറഞ്ഞപ്പം എനിക്ക് മടിയായിരുന്നു. എനിക്കാണോ എനിക്ക് സൗഖ്യം കിട്ടുമോ എന്ന് ചോദിച്ച സംശയമായിരുന്നത് കൊണ്ടാണ് ഞാനിവിടെ എഴുന്നേറ്റ് നിൽക്കാഞ്ഞത്. പിന്നെ അച്ഛൻ പറഞ്ഞു വേദനയുള്ളവരെ കൈ പൊക്കാൻ പറഞ്ഞു, വേദന പോയവരെ. ഞാൻ കൈ പൊക്കി, പെട്ടെന്ന് ഞാൻ അങ്ങ് ഇരിക്കുകയും ചെയ്തു. ഞാൻ പിന്നെ ഒന്ന് കുനിഞ്ഞു നോക്കാൻ വേണ്ടി ബ്രേക്കിന്റെ സമയത്ത് ഞാൻ ബാത്റൂമിൽ പോയി വെള്ളമെടുക്കാൻ കുനിഞ്ഞപ്പോൾ എനിക്ക് ശരിക്കും കുനിയാൻ പറ്റി, വെള്ളമെടുക്കാൻ പറ്റി. ഒരു പരസഹായമില്ലാതെ എനിക്ക് എഴുന്നേൽക്കുവാനോ കിടക്കുവാനോ സാധിക്കില്ലായിരുന്നു. എൻ്റെ ഭർത്താവിൻ്റെ സഹായം കൊണ്ടാണ് ഞാൻ എഴുന്നേറ്റതും കിടന്നതും എല്ലാം. പിന്നെ പെടലിക്ക് വേദനയുള്ളവര് കൈ പൊക്കാൻ പറഞ്ഞപ്പം ഞാൻ കൈ പൊക്കി, പക്ഷെ വീണ്ടും ഞാൻ അവിടെ അങ്ങിരുന്നു. എന്നിട്ട് രണ്ടാമത് അതുപോലെ തന്നെ ഹീലിംഗ് കിട്ടി അല്ലേ? അപ്പോൾ കിട്ടിയോ വേദന? മാറിയോ? എനിക്ക് പെടലി ഞാനും തിരിച്ചു നോക്കിയപ്പോ അടുത്തിരുന്ന ചേച്ചിയോട് ഞാൻ പറഞ്ഞു, ചേച്ചി ഞാൻ കൈ പൊക്കി, പക്ഷെ ഞാൻ അവിടെ ഇരുന്നു, ഇവിടെ വന്ന് സാക്ഷി പറയണോന്ന് പറഞ്ഞു. എനിക്ക് സംശയം അടുത്തിരുന്ന ചേച്ചിയോട് ചോദിച്ചു എന്റെ പെടലി വേദന മാറിയോ എന്ന്. അങ്ങനെയാണോ വേദന മാറിയോ? വേദന മാറി. അതുപോലെ തന്നെ ഞാൻ പെടലി തിരിച്ചു നോക്കിയപ്പോ എനിക്കൊരു വേദനയില്ല. അപ്പൊ അടുത്തിരുന്ന ചേച്ചിയോട് പറഞ്ഞു, ചേച്ചി എന്റെ പെടലി വേദന മാറി, ഞാൻ ഇപ്പൊ അങ്ങോട്ട് പോകുന്നില്ല എന്ന് പറഞ്ഞു സ്റ്റേജിലോട്ട്. പിന്നെ ഞാൻ അവിടെ തന്നെ ഇരുന്നു. അച്ഛൻ പറഞ്ഞു കൈക്ക് വേദനയുള്ളവര് കൈ പൊക്ക, വേദന പോയവര് കൈ പൊക്കാൻ പറയുമ്പോൾ ഞാൻ കൈ പൊക്കി. പക്ഷേ എഴുന്നേറ്റ് നിന്നു കൈ പൊക്കി, പക്ഷെ ഞാൻ ഇവിടെ സ്റ്റേജിൽ വന്നില്ലായിരുന്നു. പൂർണ്ണമായിട്ട് എനിക്ക് സൗഖ്യം ദൈവം തരുമോ എന്ന് സംശയമായിരുന്നു. അതിന് കാരണം ഞാൻ എന്റെ ഭർത്താവുമായിട്ട് പിണങ്ങി നിൽക്കാൻ തുടങ്ങിയിട്ട് 7 വർഷം. ഞാൻ എന്റെ ഭർത്താവിനോട് പൂർണ്ണമായി 7 വർഷമായിട്ട് പിണങ്ങിക്കുന്ന ഭർത്താവാണ് ഈ കിടക്കാനും ഇരിക്കാനൊക്കെ സഹായിച്ചുകൊണ്ടിരിക്കുന്നത്. അതാണ് അതിന്റെ ഏറ്റവും വലിയ തമാശയുള്ള ഭാഗം. ഏതായിരുന്നാലും മറിയാമ്മ ഇപ്പൊ എങ്ങനെയുണ്ട്? ഇപ്പോഴെനിക്ക് കുനിയാനും നിവരാനും പറ്റുന്നുണ്ട്. ഇനി ഭർത്താവിന്റെ കാല് പിടിച്ച് മാപ്പ് പറയാൻ തയ്യാറാണോ? ഭർത്താവിനോട് ഞാൻ ഇവിടെ ഇതിനോട് ആരാധനയുടെ സമയത്ത് സ്തുതിച്ച് പ്രാർത്ഥിച്ചു. കാല് പിടിക്കാണ്ട് മാപ്പ് പറഞ്ഞു. ഭർത്താവ് വന്നിട്ടുണ്ടോ? ഇല്ല, വന്നിട്ടില്ല. തന്നെ ഉടനെ കാല് പിടിച്ച് മാപ്പ് പറയുക. അപ്പൊ ഭർത്താവ് ദേഷ്യപ്പെട്ടാലൊന്നും കാര്യമാക്കണ്ട, ഒരു തൊഴിൽ തന്നാലും സാരമില്ലെന്ന് വിചാരിക്കുക. എന്നിട്ട് ഭർത്താവിന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. അവിടെ ചെന്ന് മാപ്പ് പറയുമ്പോൾ ഭർത്താവ് സ്വീകരിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുക. ഐ എടുത്ത് ഈശോയ്ക്ക് നന്ദി പറ. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്.